അപ്പോൾ ഹലോ മിസ്റ്റർ ആർ ജെ മൈക്ക്, വെൽക്കം ടു ദ ഷോ. ഹലോ, താങ്ക് യു വീണ. എന്താണ് വിശേഷം? എന്തൊക്കെ വിശേഷം? ഇത് നമ്മളുടെ എല്ലാവരുടെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇവിടെ എന്ത് വിശേഷം? ഇങ്ങനെ പോകുന്നു, ഓഫീസ് ഉണ്ട്, ഒരു 4 അവേഴ്സ് വർക്കിംഗ് ആണ് ഡെയിലി ലൈഫ് ഷോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം വീട്ടിൽ ഈ പറയുന്ന എന്താ പറയാ അതാണ് അവസ്ഥ എന്ന് പറഞ്ഞു കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഇനി ആരും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ എന്ന്. അല്ലല്ല, എങ്ങനെ പോകുന്നു ലോക്ക്ഡൌൺ? വളരെ നന്നായി പോകുന്നു. ഇങ്ങനെ ഓൺലൈൻ ഇന്റർവ്യൂ എടുത്ത് ഞാൻ ഒരു വഴിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടറങ്ങി വരുമ്പോ ഒരു സമയമാവും. ഇതാവുമ്പോ ലൈവാണ് സംഭവങ്ങൾ കഴിഞ്ഞു, അപ്പൊ തന്നെ കഴിഞ്ഞു. ആ, അങ്ങനെ ആലോചിക്കുമ്പോ അത് ശരിയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിർച്വൽ ഇന്റർവ്യൂ എടുത്തൊരു വഴിക്കായി. പകുതി ആൾക്കാർക്ക് റേഞ്ച് ശരിയാവുന്നില്ല, വൈഫൈ ശരിയാവുന്നില്ല, ആകെ കഷ്ടപ്പാട് തന്നെ. മൈക്കിന്റെ തന്നെ ഞാൻ എത്രാമത് ട്രയൽ ആണെന്ന് എനിക്ക് എന്നെ അറിയില്ല. അത് ഇവിടെ നെറ്റ്വർക്കിന് എന്തോ ചെറിയ സീൻ ഉണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പിന്നെ വേറെ ലൈവുകളൊക്കെ വേറൊരു ഫോണിൽ നിന്ന് പോയി. ഈ ഫോണിൽ നോക്കുമ്പോ എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെ നമ്മുടെ മറ്റേ ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ കഴിയാറായതുകൊണ്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി വെറുത്ത് 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 വെറുപ്പിന്റെ അവസാനം നിങ്ങളോട് എനിക്ക് പ്രണയമായി തുടങ്ങി ലോക്ക്ഡൌൺ എന്നൊക്കെ. ആ അവസ്ഥയാണോ? അത് എന്ത് സാധനമാണെങ്കിലും നമുക്ക് ആദ്യമേ ഈ പറയുന്ന ഇതിനോട് ഒരു ദേഷ്യമൊക്കെ തോന്നും. പിന്നെ ഇത് എൻഡ് ഓഫ് ദി ഡേ കുറെ ആൾക്കാർ ഇതിനെ ഒരു അവധിയായിട്ടാണ് കാണുന്നത്. അപ്പൊ പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഈ അവധിയാണെങ്കിൽ ഈ സ്കൂൾ കാലം തൊട്ടേ നമുക്ക് ഈ അവധി കഴിയാറാകുമ്പോ തിരിച്ച് സ്കൂളിൽ പോകാൻ നേരത്തെ ഒരു സങ്കടം വരൂലേ? അന്ന് പറഞ്ഞോളാണ് ലോക്ക്ഡൌൺ കഴിയാൻ പോകുന്നത് കേൾക്കുമ്പോ ബാക്ക് ടു വർക്ക്, ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു കോളേജ്. അപ്പൊ അത് ആലോചിക്കുമ്പോഴാണ് ആൾക്കാർക്ക് സങ്കടം, അവധി കഴിയാറായല്ലോ. ഈ 4 hours എന്നുള്ളത് 8 hours ആവും എന്നുള്ള ഒരു വിഷമം മൈക്കിനും ഉണ്ടോ? ഇല്ല, കാരണം 8 hours ആവുന്നതാണ് കുറച്ചുകൂടി എൻഗേജ് ആയിട്ടിരിക്കും. ഇത് ഈ ബാക്കി 4 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോറടി ഉണ്ട്. നമ്മൾ ഈ ആദ്യത്തെ 1 week ഒക്കെ നമുക്ക് കുഴപ്പമില്ല, കാരണം നമുക്കൊരു ഒരു ബ്രേക്ക് എടുത്ത പോലെ ഒന്ന് ഫീൽ ചെയ്യും. നമുക്ക് പടം കാണാം, വായന പരിപാടികളൊക്കെ നടക്കും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതിയെ ഒരു ചെറിയ മടുപ്പ് വാങ്ങിച്ചു തുടങ്ങും. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഈ മടുപ്പ് മാറ്റാനായിട്ട് ആക്ടിവിറ്റി കണ്ടെത്തണം. ഭയങ്കര ഗംഭീര പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റി ആക്കി മാറ്റാനൊക്കെ ഭയങ്കര പാടാ. എപ്പോഴും മടിയും മടി പിടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. മടി പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നല്ല ഓട്ടം ഉണ്ടാവും. തന്നെ മടി പിടിച്ചാൽ നടക്കില്ല. എങ്ങനെയാണ് അപ്പൊ ഒരു ദിവസം രാവിലെ എപ്പോ എഴുന്നേക്കും? രാവിലെ ഒരു 9 മണിക്ക് എഴുന്നേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മണിയാകുമ്പോ ഓഫീസ് എത്തും അല്ലേ? 10 മണിയാകുമ്പോ ഓഫീസ് എത്തും. ലൈവ് കയറും. ലൈവ് കയറിട്ട് 2 മണിയാകുമ്പോ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്ന് ലഞ്ച് കഴിക്കും. പിന്നെ പുതുതായിട്ട് തുടങ്ങിയൊരു ശീലം, ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 hours ഉറങ്ങുന്ന ഒരു ശീലം ആദ്യമായിട്ട് തുടങ്ങി. ഞാൻ അങ്ങനെ പകരം എന്നാ രാത്രി ലേറ്റ് ആയിട്ടാണ് രാത്രിയിൽ. എന്നെ സംബന്ധിച്ചൊരു ഗുണമുണ്ട് ഞാൻ പക്ഷെ പകലങ്ങനെ ഉറങ്ങത്തില്ലായിരുന്നു. അപ്പോ ഇതിപ്പോ രാത്രി ലേറ്റായിട്ട് കിടക്കുന്നത്, പക്ഷെ പകലങ്ങനെ ഉറങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ ഈ സംഭവം വന്ന പിന്നെ ഉച്ചക്ക് കിടന്നിട്ട് ഒരു 2 hours ഉറങ്ങുന്ന ഒരു ശീലം വന്നു. ഇനി ബാക്ക് ടു വർക്ക് ആയി കഴിയുമ്പോ ഏറ്റവും വലിയ പ്രശ്നമാകാൻ പോകുന്നു അതാണ്, ഉച്ചക്ക് ഓഫീസിൽ ഇരുന്നിട്ട് ഉറങ്ങുന്നുണ്ട് അവസ്ഥയാവും. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഭയങ്കര മടിയനാണ് ബേസിക്കലി. അതായത് എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യത്തിന് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഒരു എനർജി, ബാക്കി എല്ലാത്തിനും എനിക്ക് ഭയങ്കര മടിയാണ്. അതായത് ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കാനൊക്കെ എല്ലാം തന്നെ ഒരു പ്രശ്നമുള്ള ആളല്ല. അപ്പൊ ഈ കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു വർക്ക്ഔട്ട് സെഷൻ വല്ലതും സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഫ്രണ്ട് ജിമ്മ് തുടങ്ങിയപ്പോ വിളിച്ച് വലിച്ചുകൊണ്ട് പോയി. ബാക്കി 3-4 ജിമ്മിൽ പണ്ട് തൊട്ടേ ചേർന്ന് ഒരു ദിവസം മാത്രം പോയിട്ടുള്ള ആളായി. അപ്പൊ ഫ്രണ്ട് കലൂർ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തപ്പോ അവൻ വലിച്ചുകൊണ്ട് പോയി നിർബന്ധിച്ച് അവിടെ ചേർത്തു. അപ്പൊ അതൊരു 1-2 weeks പോയാലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സംഭവമൊക്കെ ആയപ്പോ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, വീട്ടിൽ തന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞ
വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യും. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ചെറിയ വർക്ക്ഔട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യും. ഗ്രൗണ്ട് എന്റെ പൊന്നി, ജിമ്മിൽ പോകാത്ത ആള് വീട്ടിൽ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുമ്പോ നമ്മൾ വിശ്വസിക്കണോ? അതാ പറഞ്ഞേ, അത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് തന്നെ എന്ത് പറ്റിന്ന് അറിയാത്ത രീതി ഞാൻ പുതുതായിട്ട് വീട്ടിലിരുന്നൊക്കെ ചെയ്തു തുടങ്ങി. അതാണ് എനിക്ക് സത്യം പറഞ്ഞ, ആ സത്യമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ പുഷപ്പ് ചാലഞ്ചിന്റെ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ അങ്ങനെ ശീലമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷെ അത് ഞാനിപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാല്, ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് ഡസ്റ്റ് പിടിക്കും, ശേ മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് രസമുള്ള പരിപാടിയാണ്. എന്ന് വെച്ചിട്ട് മറ്റന്നാൾ സിക്സ് പാക്ക് വരുമെന്നല്ല അതിന്റെ അർത്ഥം. വീട്ടിൽ ബേസിക് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്നവനെ സംബന്ധിച്ചിട്ട് ഇത് വലിയ കാര്യമാണ്. വീട്ടിലൊക്കെ എന്നോടൊക്കെ അമ്മ പറയും, ഞാനിങ്ങനെ ജിമ്മിൽ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും മേലെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് അടിക്കോ തുടക്കോ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവും. അല്ലാതെ ഇതേ കാര്യമാണ് എനിക്ക് മൈൻഡ്. അല്ലല്ല, വീട്ടിലെ പണിയൊക്കെ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ, വീട്ടില് ആ അമ്മയുടെ പരമപുച്ചേറ്റ് വാങ്ങി ഞാനും ഈ പറഞ്ഞ ചില പണികൾ ഇങ്ങനെ എടുക്കാറുണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നാട്ടിലായിരിക്കുമ്പോ പണ്ടോട്ടേ പുച്ച കിട്ടുമായിരുന്നു, പുച്ച കിട്ടി കഴിയുമ്പോ ചെയ്യുമായിരുന്നു. എറണാകുളത്ത് വന്നപ്പോ ഇവിടെ എന്തിനും നമുക്ക് ലേബർ വിളിക്കാൻ ആൾക്കാർ പണിക്കാരെ കിട്ടുമല്ലോ. അപ്പൊ എന്ത് പണി വന്ന് എന്ത് ചെറിയ പണി ഉണ്ടെങ്കിലും ഓക്കെ. എനിക്കിപ്പോ ഒരു ഞാൻ പണ്ട് ഇവിടെ റെന്റിന് താമസിച്ചോണ്ടിരുന്ന സമയത്തോട്ടെ ഒരുക്കുണ്ട്. അപ്പോ പുള്ളിക്കാരൻ കുറെ പി ജിയും കുറെ വർക്കേഴ്സിനെ ഒക്കെ അറിയാവുന്നതാണ്. അപ്പൊ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു, സിദ്ദിഖ എന്ന് സിദ്ദിഖ വിളിക്കും, സിദ്ദിഖ പ്ലംബർ, സിദ്ദിഖ ഇലക്ട്രീഷ്യൻ, സിദ്ദിഖ സിദ്ദിഖ അത് നോക്കി വിളിച്ച് പറഞ്ഞാൽ പുള്ളി ഓരോരുത്തരെ പണിക്കാരെ വിട്ടുള്ളൂ. അപ്പൊ അമ്മ അപ്പം ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞ പോലെ അമ്മ എന്ത് പറഞ്ഞു പറഞ്ഞാലും ഞാൻ അപ്പൊ തന്നെ സിദ്ദിഖ എന്ന് വിളിക്കുന്നു. കുറച്ച് സമയം ചോദിച്ചു, ഇത് നിനക്ക് ചെയ്തു, ഇതിനെ വേറൊരു പഠിക്കാരനെ വിളിക്കുന്നു. അങ്ങനെ ആദ്യമൊക്കെ ഞാനത് ഇഗ്നോർ ചെയ്തു. പിന്നെ അമ്മ അപമാനിച്ചു തുടങ്ങിയപ്പോൾ പതിയെ പതിയെ ഞാൻ കൊണ്ട് അങ്ങനത്തെ വീട്ടിലെ പണികളൊക്കെ ചെയ്തു തുടങ്ങി. അത് ശരി, അങ്ങനെ അതിനകത്തൊക്കെ ഒരു എക്സ്പെർട്ട് ആയില്ലേ. ഇനിയിപ്പൊ അതൊക്കെ പതുക്കെ അതിനകത്ത് ഒരു സന്തോഷം കൂടെ കണ്ടെത്തേണ്ടി വരും. എക്സ്പെർട്ട് ഒന്നും ആയിട്ടില്ല, തട്ടിമുട്ടി ചെയ്യും, അത്രേ ഉള്ളൂ. ഈ ലോക്ക്ഡൌണിൽ മറ്റേ കിച്ചണിൽ കയറി എന്തെങ്കിലും പരിപാടികൾ നടത്തിയോ? നോ വേ. എനിക്ക് ബേസിക്കലി ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള, കുക്കിങ്ങിൽ വലിയ എൻജോയ്മെന്റ് ഒന്നും കണ്ടെത്താത്ത ആളാണ്. ഞാൻ ആകെ കുക്ക് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഫിഷ്, ഫ്രഷ് ഫിഷ് ഞാൻ മേടിച്ചോണ്ട് വരുന്നത്. അതായത് പ്രോൺസ് ഒക്കെ മാത്രം എനിക്ക് അരച്ച് വരട്ടി വറക്കാൻ അറിയാം. പിന്നെ മീൻകറി വെട്ടിക്കിട്ടും, എല്ലാം വെട്ടി ക്ലീൻ ആക്കി ഇവിടെ കൊണ്ടുവന്ന് കഴുകുക, മറ്റേ അരപ്പുണ്ടാക്കുക, അരച്ച് പുരട്ടി അത് കുറച്ചു നേരം മറിനേറ്റ് ചെയ്ത് വെക്കുക, അതിനുശേഷം അതെടുത്ത് ഫ്രൈ ചെയ്യുക. ഈ പരിപാടി ഞാൻ ചെയ്യാറുണ്ട്, അത് ലോക്ക്ഡൌൺ അല്ല പണ്ടും ചെയ്യാറുണ്ട്. അതെനിക്ക് ഇഷ്ടം, ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാനൊക്കെ ചെയ്യാറുണ്ട്. അതല്ലാതെ വേറെ മീൻകറിയൊക്കെ വെച്ച് നോക്കിയിട്ട് ഒന്നോ രണ്ടോ തവണ ഒന്ന് രണ്ടോ ട്രാജഡിയായി പോയിട്ടുണ്ട്. അതല്ലാതെ കുക്കിംഗ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ലോക്ക്ഡൌൺ ആയിട്ട് പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനായിട്ട് കയറിയൊന്നുമില്ല. എന്നാൽ ഈ അമ്മയും ഭാര്യയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറി ഒന്ന് സഹായിച്ചുകൂടെ എന്നുള്ളത്. ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ നേരിടുന്നു? അങ്ങനെ അത്തരം ചോദ്യങ്ങൾ ഞാൻ സ്വിഗ്ഗിയും സൊമാറ്റോയും വെച്ച് നേരിടുന്നു. ഞാൻ ഉണ്ടാക്കി തന്നാ നിങ്ങൾ ധരിച്ചോളൂന്നേ, ഞാൻ ഓർഡർ ചെയ്തൊന്നു പോരേ. അതല്ലേ, അങ്ങനെ അവരുടെ വായ അടപ്പിച്ചോണ്ടിരിക്കുകയാണ്. എന്റെയും പ്രശ്നം ഇത് തന്നെയാ, ദൈവമേ ഇന്ന് നാട്ടുകാരെല്ലാരോടെ പൊങ്കാലിടും. ബീനയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം, എനിക്ക് ഒരു പണിയും ചെയ്യുന്ന ഇഷ്ടമല്ല, അങ്ങനെ പറയൂ. മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കളഞ്ഞത്. ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പള്ളി പോകണം, ഈ പാപഭാരം എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇറക്കി വെക്കണം. ഞാൻ ഈ ഭയങ്കര കടുത്ത വിശ്വാസി ആണോ എന്ന് ചോദിച്ചാൽ ദൈവവിശ്വാസം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും ഒന്ന് പള്ളിയിൽ പോയിട്ട് മറ്റേ ഈ പാപങ്ങളുടെ എണ്ണം കുറയ്ക്കും. അതായത് പോയിട്ട് ഏറ്റു കുറയ്ക്കും, പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഈ സമയത്ത് എന്ത് പാപം ചെയ്യാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ്? വീട്ടിലിരുന്നാലും മനസ്സുകൊണ്ട് മൊത്തം പാപം വന്നേ. അപ്പോ അല്ല വേറെ നമ്മളങ്ങനെ ഭയങ്കര പള്ളി ഭക്തൻ ആയതുകൊണ്ടല്ല, ഒരു ദിവസം ഒന്ന് പള്ളിയിൽ പോയാൽ നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടും. ഈ പാപങ്ങളൊക്കെ ഒന്ന് മറ്റേ കുമ്പോ നമുക്ക് കിട്ടത്തൊരു മനസ്സമാധാനത്തിന് വേണ്ടി ഇത് പള്ളി പോയാൽ. പിന്നെ പള്ളി പോകുന്നത് ഞാൻ പറഞ്ഞ ഓവറാക്കി പറഞ്ഞല്ല, മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള കാര്യമാണ്. പിന്നെ പോകണമെന്ന് ആഗ്രഹമുള്ള കാര്യം സ്റ്റേഡിയത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് സ്ഥിരം കൂടുന്നൊരു ഹാങ് ഔട്ട് പ്ലേസ്, അവിടെ പോയിട്ട് അവളൊക്കെ മറന്നു പോയി. അവിടെ പോയിട്ട് ക്വാറന്റൈൻ തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ പോയതാ. അതുകൊണ്ട് കാരണം അവിടെ ചെന്നപ്പോ അവിടുത്തെ നമ്മളുടെ സ്ഥിരം പോകുന്ന കഫേലെ ഒരു പയ്യനുണ്ട്,
ആ പയ്യന് ചെറിയ ചുമയും ചെറിയ പനിയും, അവൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നതിന്റെ ഓണർ പറഞ്ഞു. അത് കേട്ടപ്പോ ഞങ്ങൾ അവിടെ നിന്ന് മുങ്ങിയതാ. പിന്നെ വീട്ടിലാ ലോക്ക്ഡൌണുമായി. ഭാഗ്യത്തിന് അവന് കൊറോണ ഒന്നും ആയില്ല, പക്ഷെ ഞങ്ങൾ ആകെപ്പാട് ഒരു രാത്രി ഫുൾ പേടിച്ച് ടെൻഷൻ അടിച്ചു പോയി. കാരണം അവന് രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചുമയും പനിയും ഉണ്ട്, പക്ഷെ അവൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നാ ഓണർ പറഞ്ഞു. എന്റെ പൊന്നു പേടിച്ച് പണ്ടാരടങ്ങി പോയില്ലേ രാത്രിയിലേക്ക്. കാരണം ഞങ്ങൾ എല്ലാരും അവിടെ പോയിരുന്നിട്ട് ആ എ സി കാത്ത് വരുന്നിട്ട് അവൻ കൊണ്ടുതന്ന സമൂസയും അവൻ കൊണ്ടുതന്ന ഫ്രഷ് ലൈമും അവൻ കൊണ്ടുതന്ന അൽഫാമൊക്കെ കഴിച്ചേ. ശരി ശരി മൈക്കേ, ഞാൻ വേറെ കാര്യം ചോദിക്കണത് ചേച്ചി, ലോക്ക്ഡൌൺ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, നമ്മള് ഇടയ്ക്ക് ഒരു ലൈവ് എടുത്തപ്പോഴൊക്കെ ആണെങ്കിലും എന്തുമാത്രം ഫാൻ ഫോളോയിങ് ആണ് മൈക്കിനുള്ളത്. എനിക്ക് തോന്നുന്നത് പല സെലിബ്രിറ്റീസിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഫാൻസ് ആണ് മൈക്കിന്റെ. ഈ ഒരു സ്റ്റേറ്റസിലേക്ക് എത്താനായിട്ട് എത്ര കാലം എടുത്തു? എത്ര കാലം എടുത്തു എന്ന് ചോദിച്ചാൽ എപ്പ മുതലാണ് ഈ ഫോളോയിങ് ഉണ്ടായതെന്ന് ആണ് താൻ ആ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഒരു ഒരു ക്ലാരിറ്റി വേർഷൻ. അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരം അറിയില്ല. എപ്പോന്ന് വെച്ചാൽ ഇത്രയും നാള് നമ്മൾ ചെയ്ത സ്ട്രഗിളിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എഫേർട്ടിന്റെ റിസൾട്ട് ആയിരിക്കാം ആൾക്കാർ ഈ പറയുന്ന ഇഷ്ടപ്പെടുന്നത്. അത് എപ്പോൾ മുതലെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ ഇതുണ്ടാവും. ഇനി പറഞ്ഞ ഭീകര താൻ ഈ പറഞ്ഞ പോലെ വൺ ഹൈപ്പിൽ ഭീകര ഫാൻ ഫോളോയിങ് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കൊള്ളാമെങ്കിൽ കൈയടിക്കാൻ ആൾക്കാരുണ്ടാവും. ഈ ഒരു റേഡിയോ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് ഈ മൈക്ക് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഒരുപാട് വലിയ ഒത്തിരി ജേർണി ഉണ്ടായിരുന്നു, ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. സ്ട്രഗിൾ എന്നല്ല, കുറെ എഫേർട്ട് ഇടേണ്ടി വന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ഒരു അവതാരകൻ അല്ലെങ്കിൽ ഒരു ഒരു ഇന്റർവ്യൂവർ എന്ന് പറയുന്ന ആള് ഈ സെലിബ്രിറ്റി ലിസ്റ്റ് എടുത്താൽ അതിന്റെ ഏറ്റവും താഴത്തെ കണ്ണിയാണ്. അത്ലറ്റ്സ് മുതൽ ഫിലിം ആൾക്കാർ മുതൽ ഒരുപാട് ടിക്ടോക് സ്റ്റാർസ് മുതൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ, ആൾക്കാർ ആരാധിക്കുന്ന അവരുടെ ടാലന്റ് ഇഷ്ടപ്പെടുന്ന. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും താഴത്തെ കണ്ണിയാണ് ഒരു അവതാരകൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവർ എന്നൊക്കെ പറഞ്ഞത്. അപ്പോ ആ താഴത്തെ കണ്ണിയായ നമുക്ക് പോലും ഇത്രയും കൈയടി കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ കൈയുടെ പിന്നിലെ എഫേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടന്റ്. നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റ് കൊള്ളാമെങ്കിൽ ഈ കൈയടി ഉണ്ട്, ഇതില്ലെങ്കിൽ ഈ കൈയടി ഉണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവിലാണ് നമ്മൾ ഓരോ ദിവസത്തെയും കോണ്ടന്റ് നന്നാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഡെയിലി ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കല്ലേ, ഡെയിലി ബേസിസിൽ നമ്മൾ ഒന്നും രണ്ടും അത് കൂടുതലും ഒക്കെ എടുത്തോണ്ടിരിക്ക ഇന്റർവ്യൂ. ഇത് എന്നും ഓരോ പുതുമ കൊണ്ടുവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ പണിയല്ലേ? അങ്ങനെ ഒരു പുതുമ കൊണ്ടുവരാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടല്ലേ ഇന്റർവ്യൂസ് ഒക്കെ ആൾക്കാർ കാണുന്നത്? അങ്ങനെ ഈ പുതുമ കൊണ്ടുവരാനായിട്ട് കാര്യമായിട്ട് തല പുകയ്ക്കാറുണ്ടോ? പിന്നെ ഉണ്ട്, ഡെഫിനറ്റ്ലി. കാരണം അവര് പിന്നെ ഡെഫിനറ്റ്ലി ഒരാഴ്ച ഡെയിലി ഇന്റർവ്യൂ എടുക്കുന്നില്ല, ആഴ്ച പക്ഷെ രണ്ട് മൂന്ന് ഇന്റർവ്യൂ എന്തായാലും എടുക്കേണ്ടി വരും. അപ്പോ ഇതെടുക്കുമ്പോ ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ഇവർ ഈ പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആണെങ്കിലും ഇവർ എത്രയോ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ അവര് ഇതുവരെ അറ്റൻഡ് ചെയ്ത ഒരു 50 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ മുമ്പ് വരുന്നിരിക്കട്ടെ. അപ്പോ ഈ 51-ാമത്തെ ഇന്റർവ്യൂ എങ്ങനെ ഇവർക്ക് പുതുമ കൊടുക്കാവുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രഗിൾ. ഈ ഗസ്റ്റിന് എങ്ങനെ ഈ ഇന്റർവ്യൂ പുതുമയാക്കാം, അതിനു വേണ്ടിട്ട് ശ്രമിക്കുമ്പോ അത് ഓഡിയനും പുതുമയായിട്ട് മാറും. അതിനു വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിയിരുന്ന് ആലോചിക്കുന്നുണ്ടാക്കും ആണ്. പക്ഷെ എപ്പോഴെങ്കിലും ഇത് മടുത്തിട്ടുണ്ടോ? ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ച് ആലോചിച്ച് തലച്ചോറും തലയും ഒക്കെ പുകഞ്ഞു പുകഞ്ഞ് എപ്പോഴെങ്കിലും ബോറടിച്ചിട്ടുണ്ടോ? അധികം വർഷമൊന്നും ആയിട്ടില്ല, രണ്ടുകൊല്ലായിട്ടുള്ളൂ. ബോറടിച്ചിട്ടൊന്നുമില്ല, രസമുള്ള പരിപാടിയാണ്. കാരണം ആഫ്റ്റർ ഓൾ ഇതൊരു മൈൻഡ് ഗെയിം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മൈൻഡ് ഗെയിമിൽ ഒരു കിക്ക് ഉണ്ട്, അത് രസമുണ്ട്. എനിക്ക് ബോറടിച്ചിട്ടൊന്നുമില്ല. ഈ വി ജെ ആയിട്ടും മൈക്ക് വന്നിട്ടുണ്ട്, ആർ ജെ ആയിട്ട് വന്നിട്ടുണ്ട്, ആങ്കർ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ഏതാ? ആർ ജെ എന്ന് പറയുന്ന ആൾക്കാർക്കില്ലേ ഇപ്പോഴൊരു ഈ ഫേസ് ഒക്കെ കണ്ടു തുടങ്ങി. ഇത്രയും കാലം നമ്മുടെ വോയിസ് മാത്രം കേട്ട ആൾക്കാരൊരു രൂപം അങ്ങ് ഉണ്ടാക്കുകയല്ലായിരുന്നോ? ഈ മുഖം കാണിക്കാൻ പറ്റുന്ന യൂട്യൂബ് ഒക്കെ ഉള്ളത് വലിയ അനുഗ്രഹമായിട്ട് തോന്നാറുണ്ടോ? പിന്നെ ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു സ്റ്റാർട്ട് ചെയ്തൊരു റേഡിയോ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ഇയർ തൊട്ട് ഫേസ് കാണിക്കുന്ന പരിപാടി വന്നായിരുന്നു. വീഡിയോ പരിപാടികൾ ഫേസ് കാണിക്കാതെ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ആണ് മൈക്ക് ഇന്റർവ്യൂ ചെയ്ത അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ, ഒരു മൂന്ന് ഇന്റർവ്യൂസ് ഏതൊക്കെയാ? ഒന്ന് പൃഥ്വിരാജ്,
പൃഥ്വിരാജ് ആ കുറെ പേര് പറഞ്ഞിരുന്നു, എനിക്കും ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. കുറച്ചുകൂടെ നന്നാക്കായിരുന്നു ഭയങ്കരമായിട്ട് കാണുമ്പോൾ തോന്നുന്നു, കാരണം പുള്ളിയെ പോലെ ഒരാളെ കുമ്പി കിട്ടിയിട്ട് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് ഭയങ്കരമായിട്ട് തോന്നുന്നു അത് ഇതിപ്പോഴും എടുത്ത് കാണുമ്പോ. പക്ഷേ അത് നടന്നതുകൊണ്ട്, ആ ഇന്റർവ്യൂ നടന്നതുകൊണ്ടും അത് വളരെ മോശമല്ലാതെ വന്നതുകൊണ്ടും എനിക്ക് ആ ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് പക്ഷെങ്കിൽ ഞാൻ അതിനി പറയണമെന്ന് ആയിരിക്കും. അത് എല്ലായിടത്തും പറയുമ്പോ എന്നോട് കുറെ ആൾക്കാർ ചോദിക്കും, ചേട്ടാ അത് യൂട്യൂബിൽ അറിയില്ല, മമ്മൂക്കേട്ട് ഇന്റർവ്യൂ വീഡിയോ ഇല്ലാതെ. അതെല്ലാവരും ഞാനിത് പറഞ്ഞു കഴിയുമ്പോ എല്ലാവരും ചോദിച്ചു. എനിക്ക് കഴിഞ്ഞ ദിവസം കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വന്നു, ചേട്ടാ ഈ മമ്മൂക്കേടെ ഇന്റർവ്യൂ യൂട്യൂബിലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇല്ലല്ല, കാരണം അതിന്റെ റഷസ് ഒക്കെ എന്തോ മിസ്സായി പോയി. അന്ന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് അത് കമ്പനി അപ്ലോഡ് ചെയ്യാനത്, ആ ഇന്റർവ്യൂ എന്തോ ടെക്നിക്കൽ സീൻ വന്നായിരുന്നു, ഡിജിറ്റൽ ടീം അതുകൊണ്ട് അപ്ലോഡ് ചെയ്തില്ല. അപ്പൊ അതിന്റെ റഷസ് ഒക്കെ പോയി ഞാൻ ഇവിടെ തിരക്കിയായിരുന്നു. പിന്നെ ഏതാ പറയാ, പിന്നെ മൂന്നാമത്തെ പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ. യെസ്, ദിലീഷ് പോത്തന്റെ അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂ ആണ്. കാരണം ബിക്കോസ് പുള്ളി യൂസ്വലി എന്റെ മുന്നിൽ വരുന്ന ആക്ടർ ആക്ട്രസ് പോലെ അല്ല, കുറച്ചുകൂടെ ഒരു ഒരു ഡ്രഗ് ആളെ ഇന്റർവ്യൂ ചെയ്ത് ഡയറക്ടേഴ്സിനെ അധികം എന്റെ ഷോയിൽ എടുക്കാറില്ല ഈ പറയുന്ന. അപ്പൊ ഇതില് പുള്ളി ഒരു ആക്ടർ ഡയറക്ടറാണ്, പുള്ളിക്കാരന്റെ ഒരു കണ്ടന്റിന്റെ ഒപ്പം പിടിച്ചു നിൽക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാം എന്ന് ശ്രമിച്ചു, കുഴപ്പമില്ലാതെ ഔട്ട് വന്നു. ഈ ദിലീഷ് ഏട്ടൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നെ എന്റെ കൊച്ചെ ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല, മൈക്കിന്റെ ഒരു ഇന്റർവ്യൂ ഇരുന്നു എന്നെ കൊണ്ട് വയ്യ. ഞാൻ അവനോട് ആദ്യമേ പറഞ്ഞതാണ് ഈ നാട് വീട് കൂടുതൊന്നും ചോദിക്കരുതെന്ന്. അറിയോ പുള്ളിക്ക് ഒരുപാട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നവരുടെ ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ വേണം ചേട്ടാ ചെയ്യാം, ഇത് കുറഞ്ഞാലും പ്ലാൻ ചെയ്യൂലേ, നിങ്ങളുടെ സമയം ഒന്ന് ഒത്തു വന്ന് ഇപ്പഴല്ലേ നമുക്ക് ചെയ്യാം, പെട്ടെന്ന് വിടുവോ നീ എന്നെ. അപ്പൊ പിന്നെ ഞാൻ ഡേയ്സായിട്ട് ടാക്സി ചോദിച്ചു, പിന്നെ 15 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, എന്നാ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞ വിട്ടു. വെറുതെയല്ല നിരീക്ഷയുടെ പിന്നെ ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ പ്രദേശത്തേക്ക് പോലും തിരിച്ചു നോക്കാത്തത് പറഞ്ഞായിരുന്നല്ലോ ബോധനത്തെ പുള്ളിയോട് ചോദിച്ചു, നീ എന്നോട് 10 or 15 minutes എന്തോ പറഞ്ഞില്ലായിരുന്നോ. ഞാൻ പറഞ്ഞു അതങ്ങനെ പലതും പറയും, ചേട്ടൻ വന്നിട്ടുണ്ടേ, പക്ഷേ ഭയങ്കര നല്ലതായിരുന്നു, കുറെ ആൾക്കാർ പറഞ്ഞു കിട്ടു ആ ഇന്റർവ്യൂ അങ്ങനെ. അപ്പൊ ഏതായാലും ഇനി ലേഡീസിന്റെ ഇതിപ്പോ മൂന്നും പേര് പറഞ്ഞത് ജെന്റ്സ് ആയി പോയി, ഇനിയിപ്പോ ഒരു ഫീമെയിൽ ലേഡീസിന്റെ ആരാ പറയാ. അഹാന കൃഷ്ണയുടെ ഇന്റർവ്യൂ എനിക്ക് വളരെ ഫേവറേറ്റ് ആണ്, നല്ല നല്ല എനർജിയാണ് പുള്ളിക്കാരിക്ക്. അപ്പൊ അങ്ങനെ ആ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുമുട്ടി നല്ല പഞ്ചായത്ത് പോയൊരു സാധനമായിരുന്നു. പിന്നെ പിന്നെ ഏതാണ്, ഐശ്വര്യ ലക്ഷ്മി ഇന്റർവ്യൂ നല്ലായിരുന്നു തോന്നുന്നു, ഐശ്വര്യ ലക്ഷ്മി. ശരിയാ ശരിയാ, ഒത്തിരി പേര് ഒത്തിരി സംസാര വിഷയമായ ഇന്റർവ്യൂസിൽ വേറെ ഒന്നാണ്. അതെ, പിന്നെ പിന്നൊരു ഫേവറേറ്റ് നീല തന്നെ പറയണം, ട്രെൻഡിംഗ് ലിസ്റ്റിൽ വന്ന വേറെ ഒന്നായിരുന്നു നസ്രിയുടെ. ആ യാ യാ, അത് ട്രെൻഡിംഗ് 2 എന്തോ പോലെയുണ്ട്. അതെ അതെ, ട്രെൻഡിംഗ് 2 ൽ വന്നിരുന്നു. എന്താണ് ചേട്ടന്റെ പ്രിയപ്പെട്ട ആൾക്കാരോട് ചേട്ടന് പറയാനുള്ളത്? ലോക്ക്ഡൌൺ ഒക്കെ കഴിയാറായി, അവധി ഒക്കെ കഴിയാറായി, തിരിച്ച് ബാക്ക് ടു വർക്ക്, ബാക്ക് ടു സ്കൂൾ, ബാക്ക് ടു കോളേജ് ഒക്കെ ആവുമ്പോ പഴയ പോലെ മറ്റേ ആത്മവിശ്വാസം അഹങ്കാരമായിട്ട് മാറുന്നത്, ആവേശം കാണിച്ച് ചാടി പുറത്തിറങ്ങി അഭ്യാസം കാണിക്കാതിരിക്കുക, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഈ പറയുന്ന സെൽഫ് ഹൈജീനും ഒക്കെ തന്നെ കീപ്പ് ചെയ്ത് നമ്മൾ കുറെ നാളോടെ മുമ്പോട്ട് പോകണം. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ അതിനെപ്പറ്റി വായിച്ചു, ഇത് ഇതിനൊരു വാക്സിൻ അല്ലെങ്കിൽ ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കാതെ പൂർണ്ണമായിട്ട് ഈ വൈറസ് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൺസ് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് കുറെ നാളുണ്ടാവും, അപ്പൊ വീണ്ടും ഈ ഇതിന്റെ ഒരു ഒരു വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലോക്ക്ഡൌൺ സർക്കാർ പിൻവലിച്ചാലും അതിന്റെ എണ്ണം രോഗിയുടെ എണ്ണം ഒക്കെ കുറഞ്ഞാലും നമ്മൾ ഇറങ്ങി വെറുതെ ഭയങ്കര അഭ്യാസം കാണിക്കരുത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സെൽഫ് ഹൈജീനും ഒക്കെ കീപ്പ് ചെയ്ത് കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യണം ഫോർ 3-4 months അറ്റ്ലീസ്റ്റ്. അതപ്പോ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവണം ആ ഒരു ജാഗ്രത, അതാണ് എല്ലാവരോടും പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനും കൂടെ പറയേണ്ടതാണല്ലോ ഷോ. മൈക്ക്, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനിയും കാണാം നേരിട്ട്, ഈ വെർച്വൽ ടൂർ അല്ല വെർച്വൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ടുമുട്ടാം. ഓക്കേ, താങ്ക് യു. ബൈ 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 ബൈ.